ഹായ് എവരിവൺ, ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത്, നമ്മുടെ ലോകത്തെ 82% സമ്പത്തും 1% ആൾക്കാരുടെ കൈകളിലോട്ട് എന്തുകൊണ്ട് പോകുന്നു? 69% ഇന്ത്യക്കാർ അൺഹാപ്പിയാണെന്നാണ് ഒരു സർവേയിൽ പറയുന്നത്. 92% കേരളക്കാർക്ക് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. 34% അർബൻ ഏരിയകളിൽ, അതായത് നഗരപ്രദേശങ്ങളിലെ 34% ഡിവോഴ്സ് റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഐ മീൻ ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞു പോകുന്നു, ഡിവോഴ്സ് ആയി പോകുന്ന കപ്പിൾസ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ ലോകത്ത് വർദ്ധിക്കുന്നതിന് കാരണം? ഇതിനൊക്കെല്ലാം ഒരു കാരണമുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, റൈറ്റ് എഡ്യൂക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ 100% ലിറ്ററസി നേടിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള മാതാപിതാക്കളെ കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന, കുഞ്ഞു പിഞ്ചോമനകളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മൂല്യങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ റൈറ്റ് എഡ്യൂക്കേഷനും കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ട് എങ്കിലും, സ്കൂളിൽ നമ്മൾ പോയി പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്? സ്കൂളിൽ പോകണം, നന്നായിട്ട് പഠിക്കണം, പരീക്ഷ എഴുതണം, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം, എന്നിട്ട് ചെയ്യണം, നല്ലൊരു കോളേജിൽ പോകണം, അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ജോലി വാങ്ങിക്കണം, എന്നിട്ട് ചെയ്യണം, അത് വിവാഹം കഴിക്കണം, കുടുംബത്തോടു കൂടി ജീവിക്കണം. അതായത് ജീവിതത്തിൽ വിജയിച്ച് ജീവിക്കുക എന്നുകൊണ്ട്, ഈ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പഠിക്കാനും വിദ്യാഭ്യാസമൊക്കെ നമ്മൾ പോകുന്നത്. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും വിജയിക്കാത്തവർ എത്രയോ പേരുണ്ട്, എത്രയോ പേര് കഷ്ടപ്പെടുന്നു, എത്രയോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, എത്രയോ പേർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല, സ്വന്തം കഴിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വിദ്യാഭ്യാസം അല്ല നമുക്ക് ശരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് അറ്റ് ഒരു സം ലെവൽ ഇത് സഹായിക്കുന്നുണ്ട് എങ്കിലും, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കേണ്ട ഒരു വിദ്യാഭ്യാസം കൂടെ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം എന്തായിരുന്നു? റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താണ്? ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്, വളരെ സന്തുഷ്ട കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂളിൽ നമ്മൾ ഹാപ്പിനെസിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടോ? സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ, സന്തോഷത്തിൻ്റെ രഹസ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വിഷയം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഒരു സ്കൂളിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മൾ എങ്ങനെ വിജയിക്കണം എന്നുള്ളത് പഠിച്ചിട്ടില്ല. എൻ്റെ കഴിവുകൾ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പൊട്ടൻഷ്യൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ വിജയിക്കാൻ പറ്റും, എങ്ങനെ സമ്പത്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല. സോ അവ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം വേണ്ടത് ഇതാണ്. ഇതുകൊണ്ടാണ് ഈ ഒരു വിദ്യാഭ്യാസം കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് പലരും ജീവിതത്തിലെത്തി പരാജയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ റൈറ്റ് എഡ്യൂക്കേഷൻ നേടേണ്ടതുണ്ട്. അപ്പോൾ ഈ റൈറ്റ് എഡ്യൂക്കേഷൻ ഇനി നമുക്ക് നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കി രണ്ട് വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടത്. ഒന്നാമത്തെ വിദ്യാഭ്യാസം അക്കാഡമിക് എഡ്യൂക്കേഷനാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അധികം ആൾക്കാർ നേടിയിട്ടുണ്ടാവും, സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും. എന്നാൽ അതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല, നമുക്ക് സെൽഫ് എഡ്യൂക്കേഷൻ നടത്തേണ്ടതുണ്ട്. സെൽഫ് എഡ്യൂക്കേഷൻ നമ്മളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇനി പഠിക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിശ്ചിത സംഖ്യ വരുമാനം മാറ്റി വയ്ക്കുക, അതായത് ഒരു നിശ്ചിത ശതമാനം മാറ്റി വയ്ക്കുക, 10% നിങ്ങൾ മാറ്റി വയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% നിങ്ങൾ മാറ്റി വെച്ചിട്ട് ലോകത്ത് ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന ഏറ്റവും നല്ല നിക്ഷേപം, നടത്താവുന്ന ഏറ്റവും നല്ല നിക്ഷേപം എന്ന് പറയുന്നത് അവനവനിൽ നിക്ഷേപിക്കലാണ്, സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്താണ് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? സ്വന്തത്തിൽ നിക്ഷേപിക്കാൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ 10% മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ 10% എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ പണം ചെലവഴിക്കണം. അങ്ങനെ നിങ്ങൾ അറിവ് വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷ കുടുംബം നയിക്കാൻ പറ്റും, നല്ല ആരോഗ്യത്തോടെ. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അറിവുകൾ നൽകുന്ന പരിശീലനങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ഷാഫി ഇൻസ്പയേഴ്സ് എന്നുള്ള മൈൻഡ് പവർ പ്രോഗ്രാമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതേപോലെ കൺസൾട്ടേഷൻ പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക, പ്രത്യേകിച്ച് ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് മറ്റൊരു ബെനിഫിറ്റ് എന്താണ്? നിങ്ങളുടെ ഒരു ഒരു മനുഷ്യൻ, ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പഠിപ്പിക്കുന്ന ആൾക്കാർ, ഇതിൽ പഠിപ്പിക്കുന്ന പരിശീലകർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതം 10-30 എടുത്ത് കഷ്ടപ്പെട്ട് വിജയിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതം പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാൻ, അതിൽ നിന്ന് റിസർച്ച് ചെയ്ത് നടത്തിയിട്ട് പഠിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും അവരുപയോഗിച്ചിട്ടുള്ള ഏറ്റവും നല്ല സീക്രട്ടുകളും ടെക്നിക്സുകളും മെത്തേഡുകളും
നന്നായിട്ട് പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി 10-20 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് മനസ്സിലാക്കുന്ന ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1-2 ദിവസങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പറയുന്നത് വെച്ചാൽ കംപ്രസ് ഡെക്കേഡ്സ് ഇൻ്റു ഡേയ്സ് എന്നാണ് പറയുന്നത്, ദശാബ്ദങ്ങളെ ദിവസങ്ങളാക്കി ചുരുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ല ഷോർട്ട് കട്ടുകളാണ്. അതായത് അറിവ് നിങ്ങൾക്ക് നൽകാൻ എന്ന് ആ അറിവോട് മാത്രം പോരാ, നിങ്ങൾ അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും നിങ്ങൾ നല്ല നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈഫിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും ലഭിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കാത്ത, ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടും പ്രയാസങ്ങളിലൂടെയും ആയിരിക്കും കടന്നു പോവുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഭാഗമാവുക, നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന് നിശ്ചിത സംഖ്യ മാറ്റി വെച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്തുക. എനിവേ, ഈ ഒരു വിഷയമായതുകൊണ്ട് ഇതിനോടകം ചേർത്ത് പറയുകയാണ്, ഷാഫിങ് സ്പേസിൽ നിന്നുള്ള മൈൻഡ് പവർ വർക്ക്ഷോപ്പ് കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്, ഈ ഒരു ആഴ്ച നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിലവിൽ ഇന്നേവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടോ കുടുംബപരമായിട്ടോ സാമ്പത്തികമായിട്ടോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടാവും, തൊഴിൽപരമായിട്ടൊക്കെ ഉള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ട് ഒക്കെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള കാരണങ്ങൾ സൈക്കോളജിക്കലി നമുക്ക് എന്താണ് എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം, അത് നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ ഇമോഷണൽ ബ്ലോക്കുകളും അതേപോലെ തന്നെ ലിമിറ്റിംഗ് ബിലീഫുകളുമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടാവും. ഇതിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മുടെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും വളരെ പവർഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാൻ പറ്റും. അതുമാത്രം പോരാ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ലൈഫ് പ്ലാൻ നമുക്കുണ്ടാവണം. അതായത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, അതേപോലെ തന്നെ ബിസിനസ്പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ലൈഫ് പ്ലാനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഇതിന് സഹായിക്കുന്ന നല്ലൊരു വർക്ക്ഷോപ്പാണ് ഈ പറഞ്ഞിരിക്കുന്ന മൈൻഡ് പവർ വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വന്നിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറുണ്ട്, നമ്പർ പറയാം, 8086-00744 എന്ന നമ്പറിൽ വിളിക്കുക. ഒന്നുകൂടെ പറയാം, 8086-88870774 ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇതൊരു ശീലമാക്കി മാറ്റുക. എന്ത്, നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളിൽ നിക്ഷേപിക്കുക. നിരന്തരം നല്ല ക്വാളിറ്റിയുള്ള അറിവുകൾ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ മേഖലയിൽ മികച്ച വരുമാനം നേടിയെടുക്കാനും, മികച്ച ഉയർച്ച ഉണ്ടാക്കിയെടുക്കാനും, ബിസിനസ്സിലെ ചാലഞ്ചസുകൾ മറികടക്കാനും, നല്ല ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഹാപ്പിയായിട്ട്, ഫുൾഫിൽഡായിട്ട്, ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന, സന്തുഷ്ട കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുന്നു. ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. സീ ലേറ്റർ. Bye-bye. Take care. Have a fantastic day.